അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഫിയസ്ദ അറബിയ എന്ന പേരിൽ ലോക അറബി ഭാഷാ ദിനാചരണം മദീന വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സീരീസുമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ഇവിടെ ചേരുന്നത് ജലാലുദ്ദീൻ അദനി അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങളെ അവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ജലാലുദ്ദീൻ, ഈ ഒരു വേദി ധന്യമാക്കിയതിന് വളരെ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജലാലുദ്ദീൻ. ഞാൻ എൻ്റെ സ്ഥലം കുണ്ടൂരാണ്. 2011 ഞാൻ മഴദീനിലെത്തുന്നത്. മഴദീൻ +1 മഴദീനിലേക്ക് വരുന്നത്. ഏബിൾ വേൾഡിൽ നിന്ന് അറബി പഠിച്ചു. പിന്നീട് +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പി ജിയും കഴിഞ്ഞു. ഇപ്പോൾ JRF ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ജലാലുദ്ദീൻ, അറബി ഭാഷാ ദിനം നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അറബി ഭാഷയെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലൂടെ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിൻ്റെ ഒരു മഹത്തായ നേട്ടം കൂടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പത്രമാധ്യമങ്ങളെല്ലാം വളരെ നന്നായിട്ട് ആഘോഷിച്ചത്. അറബി ഭാഷയെ ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ബ്രെയിൽ ലിപിയിലൂടെ നിങ്ങൾ ഈ ഒരു ഭാഷയെ എങ്ങനെയാണ് കീഴടക്കാൻ ശ്രമം നടത്തിയത്? ബ്രെയിൽ ലിപി എല്ലാ ഭാഷയിലും ബ്രെയിൽ ലിപി ഉണ്ട്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ദീൻ മതം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇസ്ലാം പഠിക്കണമെങ്കിൽ ഏതാണെങ്കിലും അറബി ഭാഷ നമുക്ക് അറിയണം. അറബി ഭാഷൻ്റെ ഭാഷാപരമായുള്ള കഴിവ് തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ, കിതാബ് മേഖലയിൽ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിതാബുകളോ കാര്യങ്ങളൊന്നും നമ്മുടെ മതത്തിലുള്ള കിതാബുകൾ, അതായത് ലാംഗ്വേജ്, നഹവായാലും സുറഫായാലും, ഇങ്ങനത്തെ കിതാബുകളൊന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ മേഖലയിൽ കണ്ണുകാണാത്ത ആളുകൾ പഠിക്കുന്നത് കേട്ടറിവായിരുന്നു. കേട്ടിട്ട് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ട് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. അത് തീർച്ചയായും അത് അവർ പഠിപ്പിക്കുന്നത് പഠിക്കുക എന്നുള്ളൊരവസ്ഥ ഒരു നേട്ടമേ അവർക്കുണ്ടായിരിക്കുകയുള്ളൂ. കൂടുതലായിട്ട് കൂടുതൽ വിവരങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല, കണ്ണുകാണാത്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നതിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അറബി ഭാഷയിൽ, അറബി ബ്രെയിൽ ലിപിയിലൂടെ ഒരു കിതാബ് എഴുതാനുള്ള തയ്യാറെടുപ്പെടുത്തത്. ഏകദേശം ഏത് പ്രായത്തിലാണ് നിങ്ങൾ അറബിയിൽ ബ്രെയിൽ ലിപി പഠിച്ചു തുടങ്ങുന്നത്? അറബി ഞാൻ ഒരു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ശരിക്ക് 7 എട്ടാം വയസ്സിൽ ശരിക്ക് ബ്ലൈൻഡ് ഏറി കഴിഞ്ഞാൽ 8 വയസ്സിലൊക്കെയാണ് ബ്രെയിൽ ലിപിയിലേക്ക്, ബ്ലൈൻഡ് സ്കൂളിലേക്ക് പിന്നെ ആളുകൾ കടന്നു വരാറുള്ളത്. 5 തന്നെ പോകണമെന്നാണ്. പക്ഷേ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടു കാണാതാകുമ്പോൾ ചില വീട്ടു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. 7 വയസ്സാണ് ഏറ്റവും കൂടിയാൽ, അത്ര ആകുമ്പോഴേക്കാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 17 വയസ്സിലാണ് ഞാൻ ബ്രെയിൽ ലിപി അറബി പഠിക്കാൻ തുടങ്ങിയത്. അവിടെ ഒരു 3 കൊണ്ട് നാല് വർഷമൊക്കെ എടുത്ത് പിന്നെ പരിശീലനം പഠിക്കുന്ന ബ്രെയിൽ ലിപി ഞാൻ 3 കൊണ്ട് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇത് ബ്രെയിൽ ലിപി അറബി ഭാഷയിലും മറ്റു ഭാഷയിലും പഠിക്കുമ്പോൾ വ്യത്യാസം എന്താണ്? മറ്റു ഭാഷകളിലെ ഹർക്കത്ത് ഉണ്ടാകുകയില്ല. സാധാ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രെയിൽ ലിപിയിൽ അങ്ങനെ വല്ലാതെ വ്യത്യാസമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മലയാളത്തിൽ എഴുതുമ്പോൾ ആ എന്നുള്ളത് ഒരു കുത്താണ്, 6 ബ്രെയിൽ ലിപിയിൽ ഉണ്ടാകുക, 6. അതിൽ ആ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ 1 ആ എന്ന് പറയും. അറബിയിൽ എഴുതുകയാണെങ്കിൽ 1 അലിഫ് എന്ന് പറയും. കൂടുതലായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതിനനുസരിച്ച് അക്ഷരങ്ങൾ മാറുന്നു. ഇത്രയേ ഉള്ളൂ. അത് പഠിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. കാരണം നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല.
പ്രയാസപ്പെടുകയില്ല. ഓക്കെ ഓക്കെ. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ സപ്പോർട്ട് ചെയ്ത അധ്യാപകർ ആരൊക്കെയാണ്? ഈ മേഖലയിൽ നമ്മുടെ എൻ്റെ നമ്മളെ സ്ഥാപനം മഹീദീൻ സ്ഥാപനത്തിലെ ബദറു ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർ, അതുപോലെ തന്നെ എൻ്റെ ബാക്കി ഉസ്താദ്, അതുപോലെ തന്നെ ഒഫാത്തായി ബോയ് വാരിസ് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉസ്താദുമാർ എന്നെ ഈ വിഷയത്തിന് പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ എന്നുള്ളത് ഒരു മഹത്തായ ഒരു സംസ്കാരത്തെ കൂടി പരിചയപ്പെടാനുള്ള ഒരു മാധ്യമമാണ് അല്ലേ? അത്തരത്തിൽ നിങ്ങൾ ഈ ഭാഷയെ പഠിക്കാൻ ബ്രെയിൽ ലിപിയിലൂടെ അറബി പഠിച്ചത് കാരണമായിട്ടുണ്ടോ? അറബി ഭാഷ ഒരു അറബി സംസ്കാരത്തെക്കുറിച്ചും ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ ഈ ഒരു ശ്രമങ്ങൾ കാരണമായിട്ടുണ്ടോ? ആ തീർച്ചയായും അറബി സംസ്കാരങ്ങളെ നമുക്ക് തീർച്ചയായും നമ്മുടെ എന്താ പറയുക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ പല മാധ്യമങ്ങളിലും കണ്ടു നിങ്ങൾ നിങ്ങളുടെ ഒരു മഹത്തായ നേട്ടം ജാർഫ് നെറ്റ് കിട്ടിയെന്നുള്ളത്, ആ ഒരു ശ്രമങ്ങൾ ഏത് കാലയളവിലാണ് നിങ്ങൾ തുടങ്ങിയത്? അത് ഞാൻ പി ജി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ജെആർഎഫ് എന്നുള്ള നെറ്റ് എന്നതിലേക്ക് ഞാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇത് കാണും ആസ്വദിക്കുന്ന ആളുകൾക്ക് ഞാൻ വേണ്ടി പറയുകയാണ്, നമുക്ക് ഈ ബ്രെയിൽ ലിപിയിൽ കിതാബ് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം, കിതാബ് നമുക്ക് പഠിക്കണമെങ്കിൽ നഹ്വാണെങ്കിലും സ്വർഫാണെങ്കിലും നമുക്ക് സാധാ ആളുകളെ പോലെ നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും കയ്യിൽ കിതാബ് വേണം. ഞാൻ ഒരു വിഷയം ഓർക്കുകയാണ്, ഈ സമയത്ത് വേങ്ങര ദാറുൽ മഅരിഫിലൊരു മുദരിസിനോട് ഞാനൊരു വിഷയം ഞാനൊരു പഠനം മൂപ്പരെ പഠനത്തിനെ പറ്റി ഞാൻ ചോദിച്ചറിയാൻ വേണ്ടി ഒരു ദിവസം പോയപ്പോൾ മൂപ്പരോട് ഓരോ വിഷയം ചോദിച്ചു. അപ്പോൾ മൂപ്പര് കിതാബ് എടുക്കുന്നത് മൂപ്പരോട് വലിയൊരു മുദരിസാണ്, മൂപ്പരിനെ ഒരുപാട് മന്ദിക്ക് എൻ്റെ കിതാബ് മുല്ല ഹസൻ, അതുപോലെ തന്നെ ഒരുപാട് അൽഫിയ, അങ്ങനെ വലിയ വലിയ കിതാബൊക്കെ നടത്തുന്ന ഒരു മുദരിസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഈ കിതാബൊക്കെ എടുത്തുകൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞത് അന്ന് എടുക്കുന്ന കിതാബ് നാളെ എടുക്കാനുള്ള കിതാബാണെങ്കിൽ ഇന്ന് നല്ല കിതാബ് തിരിയുന്ന കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും, വായിപ്പിച്ചിട്ട് മൂപ്പര് ആ വിഷയം മനസ്സിലാക്കി എന്നിട്ട് പിന്നെ കുട്ടികൾ വായിച്ചു കൊടുക്കും, അങ്ങനെ മൂപ്പരണ്ട് അർത്ഥം വെച്ച് കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിതാബ് എടുത്തു കൊടുക്കുന്നത് സാധാ പിന്നെ ബ്രെയിൽ ലിപി തപ്പിയിട്ട് പിന്നെ കിതാബ് ഓരോ ലഫ്ലം ലഫ്ലം വഴി അർത്ഥം വെച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ കണ്ണു കാണുന്നവരെ പോലെ പോവുകയാണ്, നമ്മൾ കണ്ണു കാണാത്തൊരു രീതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ബ്രെയിൽ ലിപിയിലൂടെ കിതാബുകൾ മുഴുവനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സാധാ ആളുകളെ പോലെ എല്ലാ കിതാബും നമുക്ക് സാധാരണക്കാർ പഠിക്കുന്നത് പോലെ കൃത്യമായി പഠിക്കാൻ കഴിയും. മാത്രമല്ല അസ്മാഉൽ ബദർ പോലത്ത മൗലിദ് പോലത്ത കിതാബുകൾ സ്വന്തമായി സാധാ ആളുകൾ കിതാബ് ഏത് രീതിയിൽ അവർ മൗലിദുകൾ പാരായണം ചെയ്യുന്നുവോ ഏത് രീതിയിൽ അസ്മാഉൽ ബദർ പാരായണം ചെയ്യുന്നു അത്തരത്തിൽ നമുക്ക് പാരായണം ചെയ്യാനൊക്കെ വളരെ ഉഷാറായിരിക്കും. മറ്റേതൊക്കെ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഈ ബ്രെയിൽ ലിപിയിലൂടെ കിതാബ് ഈ ബ്രെയിൽ ലിപിയിലൂടെ ബ്രെയിൽ ലിപി പഠിച്ച് അറബി ബ്രെയിൽ ലിപി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പിന്നെ മേഖലയിലേക്കും നമുക്ക് ഏത് കിതാബും നമുക്ക് പഠിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇത്തരം പുസ്തകങ്ങൾ പലപ്പോഴും ബ്രെയിൽ ലിപിയിലേക്കായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അതൊന്ന് ആ ഒരു സാഹചര്യം ഒന്ന് വിശദമാക്കും. ബ്രെയിൽ ലിപിയിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഞാനിത് ഇതിലേക്ക് മാറ്റിയത് ഒരുപാട് പ്രയാസമായിരുന്നു, കാരണം കണ്ണ് കാണുന്നവരെ കൂടെയാണ് ഞാൻ പഠിച്ചെടുത്തത്. അതിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് കണ്ണ് കാണുന്നവരെ കൂടെ പഠിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് അവരിലൊരാളായിട്ട്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് പ്രയാസം വരാൻ പാടില്ല, കാരണം എല്ലാവർക്കും ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും. പ്രത്യേകിച്ച് മതവും ബൗദ്ധികവും ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം വർക്കുകളായിരിക്കും, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വർക്ക്. അപ്പോൾ അവരുടെ സമയം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ച ഒരു മേഖലയാണ് അവരെ കൊണ്ട് വായിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്യിക്കുക. അങ്ങനെ ഓരോ ആളുകളെ കൊണ്ടും വായിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം നമുക്ക് വായിച്ചു തരുമ്പോൾ അവർ വായിക്കുക, അത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് വായിച്ചു തരുമ്പോൾ നമ്മൾ ബ്രെയിൽ ലിപിയിൽ എഴുതുമ്പോൾ ഒരുപാട് സമയമാണ്, സാധാ ആളുകൾ എഴുതുന്നതിനേക്കാളും സമയം എടുക്കും. സാധാ ആളുകൾ ഒരു അക്ഷരം എഴുതുന്നത് നമുക്ക് ചിലപ്പോൾ 2-3 മിനിറ്റൊക്കെ വരും ഒരു വാക്കുക, അപ്പോൾ ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ഖാല മുഹമ്മദിൻ ഹുവബിൻ മാലിക്ക് അഹമ്മദ് റബ്ബില്ലാഹ ഖൈറ മാലിക്ക് എന്ന് പറയുന്ന വാക്കൊക്കെ അവർക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർ 10 മിനിറ്റ് കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നോക്കിയിട്ട്
നമുക്ക് എഴുതാൽ മതി. ആ രീതിയിലായിരുന്നു ഞാൻ ആദ്യ കാലഘട്ടത്തൊക്കെ എഴുതിയിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് സ്പെല്ലിങ്ങിൽ തിരിയാത്ത പ്രശ്നം വന്നപ്പോൾ പിന്നീട് ഓരോ ആളുകളെ ഒരു മണിക്കൂർ വായിപ്പിക്കാൻ വേണ്ടിയാക്കും. ഒരാളെ ഒരു മണിക്കൂർ, പിറ്റത്തെ ആളെ വേറെ മണിക്കൂർ, അങ്ങനെ വ്യത്യസ്ത ഒരു 10-20 ആളുകളെ ഓരോ മണിക്കൂർ ചിലവഴിച്ചിട്ടായിരുന്നു പിന്നെ ഞാനിത് എഴുതാൻ വേണ്ടി നോക്കിയത്. ഇതിനെ പിന്നെ ഒന്നും കൂടിയും സ്ട്രക്ചേർഡ് ആക്കിയിട്ട് നിങ്ങൾ പ്രിന്റിങ് കാര്യങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? പ്രിന്റിങ് ഇത് കൂടുതൽ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ആദ്യ ശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാ കിതാബും എഴുതിയിട്ട് പഠിക്കുക എന്നുള്ള രീതിയായിരുന്നു. നിർബന്ധ വാശിയായിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠനത്തിന് ഒരു നല്ലൊരു ശതമാനം. എൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു വർത്തമാനം എൻ്റെ കണ്ണു കാണുന്നവരെ കൂടെ ഉള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നൊരു വാക്കായിരുന്നു, നിങ്ങളെപ്പോലെ എല്ലാ കിതാബും കാശ് വാങ്ങാൻ എൻ്റെ കയ്യിൽ കിട്ടുകയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ വലിയൊരു ഒരു വിപ്ലവം സൃഷ്ടിച്ചെന്ന് ഞാൻ അന്ന് പറയാറുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഇന്ന് എനിക്ക് അങ്ങനെ ശ്രമിച്ചിട്ട് പോലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കിതാബുകളൊന്നും കയ്യിലില്ലാതെ അവർക്കൊക്കെ കണ്ടു കാണുന്ന എല്ലാവർക്കും കിതാബ് കയ്യിലുണ്ട്, അവർക്കിനി പഠിച്ചു കൊടുത്താൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കിയിട്ട് പഠിക്കുക എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എനിക്കിപ്പോൾ ഒരു ജയറഫോട് കൂടി, അല്ലെങ്കിൽ ഞാൻ മാത്രവുമല്ല എനിക്ക് കിതാബ് ദർസ് നടത്താൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവ് നിങ്ങൾ എത്ര കിതാബ് ഇതേപോലെ ബ്രെയിലിപിയിലേക്ക് ആക്കിയിട്ടുണ്ട്? പറഞ്ഞതുപോലെ തന്നെ 15 കിതാബ് ഞാൻ ബ്രെയിലിപി, അത് 15 കിതാബ് എഴുതിയത് നെഹവിൻ്റെ കിതാബാണ് കൂടുതലായത്, അത് ഭാഷപരമായുള്ള കിതാബ്. കാരണം ഭാഷ പഠിച്ചാൽ, അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തഫ്സീറായാലും പിന്നെ അതുപോലെ തന്നെ ഫിഖ് ആണെങ്കിലും കർമ്മശാസ്ത്ര രംഗത്തായാലും ഏത് രംഗത്തും നമുക്ക് പിന്നെ വിഷയം നമുക്ക് ലഭിക്കണമെങ്കിൽ ഭാഷപരമായിട്ടാണ് അറബിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിതാബുകൾ മുഴുവനും ഞാൻ എഴുതിയിട്ടുണ്ട്. മതപരമായ മേഖലയിൽ ബ്രെയിലിപി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുറേ എഫേർട്ടുകൾ എടുത്ത് അതേ സമയത്ത് തന്നെ മറ്റു മോഡേൺ ലിറ്ററേച്ചർ മേഖലയിലും നിങ്ങൾ ഇടപെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ബുക്സ് കാര്യങ്ങൾ, ആ ഒരു അനുഭവം പങ്കുവെക്കാമോ? ഞാൻ ചിന്തിച്ചൊരു സംഗതി, എല്ലാവരും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നോട് ഒരുപാട് ആളുകൾ സോഷ്യോളജി എടുക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ എന്നോട് എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഞാൻ അതിന് തീർച്ചയായും അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെയായിരുന്നു എന്നായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ അറബിക്ക് ലിറ്ററേച്ചർ സെലക്ട് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് ഒരു രണ്ടിനും കൂടി ഒറ്റപ്പണിയെടുത്താൽ മതി. ഈ ഒരു JRF നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? അതിന് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? JRF ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എൻ്റെ ഫുൾ ശ്രമങ്ങളും JRFനായിരുന്നു. രാവിലെ 7 മുതൽ രാത്രി 2 ചില ദിവസങ്ങളിൽ ഉറങ്ങാറുള്ളത്. ഭക്ഷണം കഴിക്കുന്നത് മറ്റു പ്രാഥമിക കാര്യങ്ങൾ നീക്കിവെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ഞാൻ JRFന് വേണ്ടിയിട്ട് സമയം നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്യാവോ? പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്തത്? കാരണം JRF ഒന്നും പലപ്പോഴും പല തവണ എഴുതിയിട്ടും പല ആൾക്കാരും കിട്ടാതെ പോകുന്ന ഒരു പരീക്ഷയാണ്, ടഫസ്റ്റ് എക്സാമിൽ ഒന്ന്. അതിന് ആവർത്തന പഠനം തന്നെയാണ്. അറബിക്ക് UGC നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ NTA നമുക്ക് പുറത്തിറക്കി തരുന്ന സിലബസ് നമ്മുടെ 3-4 തവണ ആ വിഷയങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഈ വിഷയത്തിൽ. അത് ആരായാലും, കണ്ടു കാണുന്നവരായാലും കണ്ടു കാണാത്തവരായാലും, ഒരു പഠനം ഇങ്ങനെ ഒരുപാട് വൈഡായിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും UGC നമുക്ക് തരിക. അപ്പോൾ നമ്മളത് ആ വൈഡായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ 3-4 തവണയെങ്കിലും നമ്മളത് കൂടുതൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഒരു കാഴ്ച പരിമിതി നേരിടുന്ന വിഭാഗങ്ങൾക്ക് മാത്രമുള്ള ഒരു മെസ്സേജ് അല്ല നിങ്ങളൊരു ലൈഫ് കൊണ്ട് ഒരു നേട്ടം കൊണ്ട് കൊടുക്കാനുള്ളത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ, അതേപോലെ കുട്ടികളെ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? നമുക്ക് ഉറച്ച തീരുമാനവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിരാശയില്ലാത്ത ഒരു നിരാശ എന്നുള്ള സംഗതി ഇല്ല എങ്കിൽ, നമുക്ക് ഏതാണോ നമ്മൾ വലിയ സ്വപ്നവും നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സ്വപ്നവും കാണുകയാണെങ്കിൽ നമുക്കത് നിർബന്ധമായിട്ടും നമുക്ക് നേടാൻ കഴിയുമെന്നാണ്. അത് ഏത്
വിത്ത് ഏത് രീതിയിലുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്. ചിലർക്ക് നിങ്ങളിപ്പോൾ വായിക്കാറുണ്ടോ? നിങ്ങളൊരു വായന റീഡിങ് ഹാബിറ്റിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? ഞാനിപ്പോൾ കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് അറബിയാണ്. ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം? ഏറ്റവും അറബിയിൽ എല്ലാ പുസ്തകത്തിനോടും താല്പര്യമുണ്ട്. നെഹവാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നെഹവ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അറബി ഭാഷ എല്ലാതും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല ഞാനിനി റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഗ്രാമറിലാണ്, അറബിക് ഗ്രാമർ. അറബിക് ഗ്രാമറിലാണ്. ഓക്കെ. അടുത്ത റിസർച്ച് ഏത് സ്ഥാപനത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പ്ലാനോ കാര്യങ്ങളുണ്ടോ? ഞാൻ ഔട്ട് ഓഫ് കേരള ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, കേരളത്തിൽ തന്നെയാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടിയ വേറെ ആരെങ്കിലും നിങ്ങൾക്ക്, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, പുറത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയതറിയാമോ? എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ വളർന്ന ആളുകളാണ് എനിക്ക് പരിചയമുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ, അതായത് കണ്ണു കാണുന്നവർ പൊതുവെ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് റെക്കോർഡ് ചെയ്ത് പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ അതിന് തീർച്ചയായും അവരതിൽ നിന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് എഴുതിയിട്ട് തന്നെ അത് വായിച്ച് തന്നെ പഠിക്കണം എന്നുള്ളൊരു ശ്രമത്തിലാണ്. അതേ രീതിയിൽ പോകണം എന്നാണ് എൻ്റെ ചിന്ത. എന്താണ് ഇനി അടുത്ത ഭാവിയിൽ ഒരു നിങ്ങളൊരു ലൈഫ് ഡ്രീം എന്നൊക്കെ പറയുന്നത്? ഇനി എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം ഇതിൽ ഒരു PhD എടുക്കണം എന്നാണ്. എന്നിട്ട് അഞ്ചോളം ഭാഷകളിൽ യുവൻ അംഗീകരിച്ച 5 ഭാഷകളിൽ PhD ചെയ്യും എന്നാണ്. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ഓക്കെ ഓക്കെ. നിങ്ങളൊരു അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഒരു സ്റ്റുഡൻ്റ് ആണ് അതേപോലെ തന്നെ ഒരു ഒരു ടീച്ചറാണ്, എഡ്യൂക്കേറ്ററാണ്. ആ ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ളത് നിങ്ങൾ താല്പര്യമുള്ള ഒരു ഫീൽഡാണോ? എങ്ങനെയാണ് നിങ്ങളൊരു ടീച്ചർ എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ ഒരു കാലയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ട്, അത് എങ്ങനെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ആവശ്യമുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ എങ്ങനെയുള്ളൊരു ടീച്ചർ ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ ആഗ്രഹം ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഉള്ള ഒരു സ്റ്റുഡൻസിനെ വളർത്തിയെടുക്കണമെന്നാണ് എൻ്റെ ചിന്തയുള്ളത്. തീർച്ചയായും ഇപ്പോൾ കണ്ണു കാണാത്ത ആളുകൾക്ക് ഞാൻ തീർച്ചയായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, കണ്ണു കാണാത്ത ആളുകൾ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ, ബ്രെയിലിപിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് തീർച്ചയായും അവർക്ക് കിതാബുകൾ സാധാ ഒരു ഒരു കണ്ണു കാണുന്ന ഒരാളെ ഒരു സ്ഥാപനത്തിൽ ചേർത്തിട്ട് അങ്ങനെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഓരോ കണ്ണു കാണാത്ത ആളുകളെ ചേർത്തിട്ട് അവർക്ക് ആവശ്യമായ പിന്നെ പുസ്തകങ്ങളും കാര്യങ്ങളും കിതാബുകളും എത്തിച്ചു കൊടുത്തിട്ട് കണ്ണു കാണുന്നവരെ പോലെ ആക്കി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നവരും സാധാരണക്കാരും നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് വളരണമെന്ന യഥാർത്ഥത്തിൽ ഒരു ഉൾച്ചേർ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ തന്നെയാണ് നിങ്ങൾക്കും പറയാനുള്ളത്. ഓക്കെ. എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് ജലാലുദ്ദീന്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ യു എൻ അംഗീകരിച്ച ഭാഷകളിലെല്ലാം അതിനപ്പുറത്തേക്ക് നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ഈ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കുറഞ്ഞ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ അറ്റൻഡ് ചെയ്ത ജലാലുദ്ദീന്, ഏബിൾ വേൾഡിൻ്റെ പേരിലും മദൻ അക്കാദമിയുടെ പേരിലും എല്ലാവിധ നന്ദിയും അഭിനന്ദനമൊക്കെ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.